അപ്പളായിട്ട് ആരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങുന്നത് ശീലില്ലാത്തൊരു കാര്യം. നമുക്കിട്ടൊരു പണി വന്ന പണി ആരാണെങ്കിലും പണി. രൂപം കൈകാല് അതുപോലെ തന്നെ തൊട്ടില് കുട്ടി വീട്. വെള്ളിയാഴ്ച ഒരു ചോള രാജാക്കന്മാരുടെ കാലത്ത് എല്ലാ ഉത്സവങ്ങളും 28 ദിവസമാണ് ഉണ്ടായിരുന്നത്. 28 ദിവസം അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് വീട്. അത് കൂട്ടുകാരെല്ലാവർക്കും സുമേഷായിട്ട് വലിയ പുതിയൊരു വീട്ടിലേക്ക് സുഖം. അപ്പം ഞാൻ നിൽക്കുന്നത് പാലക്കാട്ടിലെ ഉത്സവങ്ങൾക്കൊക്കെ കൊടിയേറുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതുശ്ശേരി വെടിയോട് കൂടിയിട്ടാണ് പാലക്കാട്ടിൽ വേലകൾക്ക് ആരംഭം. വേലകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഉത്സവങ്ങളൊക്കെ അതിന് മുമ്പ് തുടങ്ങുമെങ്കിലും പേരുകേട്ട ഉത്സവങ്ങൾക്കെല്ലാം തുടക്കം എന്ന് പറയുന്നത് പുതുശ്ശേരി വെടിയോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെനക്കത്തൊരു പൂരം, അതാണ് ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് വേലകളുടെ. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 27-ാം തീയതിയാണ്, ആഴ്ച ഫെബ്രുവരി 27 പുതുശ്ശേരി വെടി എങ്കേമായിട്ട് നടക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു 2022. പക്ഷെ അന്ന് രാത്രി കമ്പം കത്തിക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായി, നിൽക്കാൻ പറ്റില്ല. നമ്മൾ പിറ്റേ ദിവസം വർക്കുള്ളവരെ നേരെ പോയി. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കേണ്ട, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക, കമൻറ്റ് എന്തായാലും ഇടുക. അപ്പോൾ പാലക്കാട്ടിലെ എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അതുപോലെ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ഇടുക. അപ്പോൾ ഏതെങ്കിലും നമ്മളറിയാത്ത സ്ഥലങ്ങളിലെ വേലയും പൂരവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായിട്ട് ഇടുക, എന്നാണ് ഡേറ്റ്, ഏതാ സ്ഥലം എന്നുള്ളത്. നിങ്ങളുടെ ബില്ലേക്ക് നോക്കുന്നുണ്ട്, നമ്മളൊക്കെ നല്ല അടുത്ത വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഉത്സവത്തിൻ്റെ ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, ഫെബ്രുവരി 27-ാം തീയതി. നേരത്തെ കാലത്ത് എത്തുക. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഫ്രണ്ട്, അല്ലാത്ത ദിവസങ്ങൾ വരികയാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ ആ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വണ്ടി ഇവിടുന്ന് പോകാനായിട്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേൻ്റെ പുതുശ്ശേരി സ്റ്റോപ്പിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡാണ്. നിങ്ങൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് വരും. അപ്പോൾ ഞാനിത് അമ്പലത്തിനകത്ത് രാജ്തരൻ്റെ താഴെയിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോ ഈ അമ്പലത്തിന്റെ ചരിത്രമാണ് ആദ്യമായിട്ടൊന്ന് അറിയേണ്ടത്. അതിന് നോക്കി നോക്കി പറയാം.
മേൽശാന്തി പേരെന്ന് പറഞ്ഞു പേര് പറഞ്ഞു. നമസ്കാരം. പേര്? ശ്രീജിത്ത് ആണ് പേര്. പട്ടാമ്പിയാണ്. പട്ടാമ്പി സ്വദേശി. താങ്കളുടെ? ഞാൻ ശ്രീധരൻ നമ്പൂതിരി, നീലേശ്വര സ്വദേശി. ഇവിടെ 25 വർഷമായി. അതല്ല, ഈ ക്ഷേത്രം തന്നെ, ഈ അമ്പലത്തിൽ തന്നെ 25 വർഷം. ഈ അമ്പലത്തിൽ തന്നെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം, പുതുശ്ശേരി കാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ. ഇത് പാലക്കാട് നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ കോയമ്പത്തൂർ റോഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ ചൈതന്യം തന്നെയാണ് ഇവിടുത്തെയും ചൈതന്യം. കുംഭമാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുക, വെടി ഉത്സവം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉള്ള ഈ ക്ഷേത്രത്തിൽ പാരമ്പര്യ ട്രസ്റ്റുമാരും ഉണ്ട്, ഭരണസംവിധാനം. തന്ത്രി അണ്ടലാടിമന നമ്പൂതിരിപ്പാടാണ്. പിന്നെ ഐതിഹ്യം പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം തന്നെയാണല്ലോ ഇവിടെ പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂർ ചെന്ന ഒരു ഭക്തന് ദേവീ ദർശനം കിട്ടിയില്ല. ഈ നാണുനായർ എന്ന ഭക്തൻ പുതുശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് 7-ാം ദിവസം കൊടുങ്ങല്ലൂരിലെത്തി. അവിടെ എത്തിയപ്പോൾ ദർശനം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ദൂരെയായി കാണുന്ന ഒരു വീട്ടിൽ വിളക്ക് കണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്ന് ക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് വിശന്ന് വലഞ്ഞ് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഭക്ഷണം ഇവിടെയില്ല, ആ കാണുന്ന ആ വീട്ടിലുണ്ടാകും. കാളി ബാരിശേർ എന്ന് പറയുന്ന ബാരിശേരുടെ വീടാണ്. അവിടെ പോയി ചോദിച്ചാൽ മതി. അങ്ങനെ ആ വിളക്ക് കണ്ട ക്ഷേത്രമാണ് അത് കൊടുങ്ങല്ലൂർ. ചെന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങലവട്ടയും കിണ്ടിയുമായി വന്ന ദേവി ചൈതന്യമുള്ളൊരു സ്ത്രീ ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കിടത്തി ഇറക്കി. രാവിലെ എഴുന്നേറ്റപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു. അവിടെ നിന്ന് നാണുനായർ പിന്നെ വിരയ്ക്കാൻ തുടങ്ങി, അവിടെ നിന്നും മടങ്ങി. അപ്പോൾ ദർശനം ദർശനം കിട്ടിയില്ല എന്നല്ല, മറ്റേ ഭരണിക്ക് അവിടെ എത്താൻ പറ്റിയില്ല എന്നല്ല ഒരു സ്റ്റോറി. അതെ, ഭരണിക്ക് പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ ഭരണി കഴിഞ്ഞു. കഴിഞ്ഞു അങ്ങനെ ദർശനം കിട്ടിയില്ല. അപ്പോഴാണ് ദൂരത്ത് വിളക്ക് കണ്ട് അവൾ ആ വീട്ടിൽ പോവുകയും. അങ്ങനെ ഈ നാണുനായർ എന്ന ഭക്തൻ്റെ കിണ്ടിയിലും ഓലപ്പുഴയിലുമായി ദേവി ഇങ്ങോട്ട് ഒപ്പം വരും. പാലക്കാട്ടേക്ക് വന്ന് പുതുശ്ശേരിക്ക് വന്ന് ഇവിടെ വന്ന് നാണുനായർ ഓരോ പ്രമാണിമാർക്ക് വരെയുള്ള പ്രമാണിമാരുടെ തെറ്റായ ചേരികളെയൊക്കെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാരും, അതായത് വലിയ വലിയ ആളുകൾ പാവങ്ങൾക്കെതിരെ ചെയ്യുന്ന ചൂഷണം കാര്യങ്ങൾക്കെതിരെ മൂപ്പര് സംസാരിക്കാൻ തുടങ്ങി. അതെ, അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, അപ്പോൾ ആൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് വരുത്തി. അപ്പോൾ പ്രമാണിമാർ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഇദ്ദേഹത്തെ വയലുകുളത്തിൽ, ഇവിടെ വലിയൊരു വയലുകളുണ്ട്. അതെ, ഇവിടെ മറ്റേ ഇവിടെ തന്നെ ഉണ്ടോ? 3 ഏക്കർ സ്ഥലം തരുക. അതെ, ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഇല്ല, ഒരു 400 മീറ്റർ ഉണ്ടാവും. വലതു ഭാഗത്ത് എടുത്തോ? വേനാളി റോഡിൽ അപ്പുറത്തല്ലോ, വഴി സൈഡ് പാലക്കാടേക്ക് പോകുമ്പോൾ. ഓക്കെ. ഇവിടെ നാണുനേരുടെ ഈ കൊടയൊക്കെ വലിച്ചെറിഞ്ഞു നാട്ടുകാരൊക്കെ കൂടി. എന്നിട്ട് ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഈ വയലുകുളത്തിൽ മുക്കി. അപ്പോൾ എന്നിട്ട് നാണുനേർ മരിച്ചില്ല, പക്ഷെ വെള്ളത്തിന് മേലെ പൊങ്ങിക്കിടന്ന് നോക്കി ടൂറിസ്റ്റെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് എഴുത്തശ്ശന്മാർ, ഇത് 18 സമുദായക്കാർ നമ്മളെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ പുതുശ്ശേരി വെടിയായിട്ട് 18 സമുദായക്കാർ. കാരണം ഈ എഴുത്തശ്ശന്മാർ ചെട്ടിയാർമാർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ഈ വാളയാർ കാട്ടിൽ പോയിട്ട് കമ്പം കൊണ്ടുവരുന്നത് ഒരു ചടങ്ങാണ്. ആ കമ്പം കൊണ്ടുവന്ന് കമ്പം കത്തിക്കുന്ന ചടങ്ങ് ഇവരാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ നാണുനേരെ എഴുത്തശ്ശന്മാരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു, അങ്ങനെ അഗ്നിപരീക്ഷണം നടത്തണം. അങ്ങനെ ദേവിയുടെ ചൈതന്യം ഉണ്ടെന്ന് തെളിയിക്കാൻ ആവശ്യപ്പെട്ടു അവർ, ഈ പ്രമാണിമാരും നാട്ടുകാരും. അങ്ങനെ ഈ അഗ്നിമുണ്ടാക്കി. അതിൽ എല്ലാ സമുദായക്കാരും പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഈ ചെറുമക്കൾ വിറക് ശേഖരിച്ചു, ഏണിയും മുളയും ഏർപ്പാടാക്കി. ആശാരിമാരാണ് മുള പണിയെടുത്തത്. ഇപ്പോഴും ഈ ചടങ്ങിലൊക്കെ ഉണ്ട്, ആ കാണുന്ന മുളയുണ്ടല്ലേ, അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്നത്. അതെ, അതെ, അതെ. ഇവർക്ക് വേണ്ട പണിയായുധങ്ങളെ കൊല്ലന്മാരുണ്ടാക്കി കൊടുക്കും. നായ്ക്കർ എന്ന സമുദായക്കാർ കുഴി ഉണ്ടാക്കി ഇവിടെ. അത് കഴിഞ്ഞിട്ട് വടുകർ സമുദായം അതുണ്ട്. ഈ ഭാഗത്തൊക്കെ വടുകർ സമുദായം, പാലക്കാട് മാത്രം ആ ഒരു വിഭാഗമുള്ളൂ, അത്രയേ ഉള്ളൂ. മൂത്താൻ സമുദായത്തിൽ ഇവിടെ ഉണ്ടല്ലോ, മൂത്താന്മാർ ഇതിൽ വരുന്നില്ല. അപ്പം ഇവർ ഇതാക്കി. അങ്ങനെ ചെട്ടിയാർമാർ 8 കുടം നെയ്യ് ഒഴിച്ചു. അങ്ങനെ അക്കിയിലും ചാടാൻ ആവശ്യപ്പെട്ടു കരി നാണുനായർ മൂപ്പരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ തീരെത്തുമ്പോൾ തീ അണയ്ക്കുക, നമുക്ക് ഉള്ളാട്ട് വെട്ടുവാണ്. ഇപ്പോഴത്തെ ഒരു പ്രധാന ട്രസ്റ്റിയാണ്. ഉള്ളാട്ട് വെട്ടുകാർ ഇളനീർ ചെത്തി വഹിച്ചു. അപ്പോൾ ഇപ്പോഴും ഇളനീരായിട്ടുണ്ട് ഇവിടെ പുതുശ്ശേരി വലിയ ദിവസം. അതല്ല, അങ്ങനെ നാണുനായർ അതടുത്തതിൽ അഗ്നികുണ്ടത്തിൽ ദഹിച്ചു. അവിടെ നിന്നും ദേവി ഉയർത്തി എഴുന്നേറ്റു. അങ്ങനെ മറ്റേ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നികുണ്ടത്തിൽ നിന്ന് ദേവി പുറത്തോട്ട് വാളും ചേരുമ്പോഴായിട്ട് വന്നു. അങ്ങനെ അങ്ങനെയാണല്ലേ. അതെ, അതെ, അതെ. അത് അഗ്നികുണ്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ദേവി മിക്ക നാട്ടുകാരെയും പ്രമാണിമാരെയും ഇല്ലാതാക്കി. തുടർന്ന് നാട്ടിൽ മുഴുവൻ വസൂരി
പിടിപെട്ടു. പുസൂരി എന്ന് പറയുന്ന അസുഖം അങ്ങനെ നാട്ടുകാർ പ്രായശ്ചിത്തമായി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച സമയത്ത് പ്രതിഷ്ഠ നടത്തി പൂജിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റുവേല ഈ 14 ദിവസം ഈ 18 സമുദായക്കാരും കൂടി ചെയ്യണം. അങ്ങനെ സാധാരണ ക്ഷേത്രങ്ങളിലുള്ള ഉത്സവ ചടങ്ങുകളല്ല ഇവിടെ ഉള്ളത്. തെറ്റുവേലയായിട്ട് ചെയ്യുകയായിരുന്നു അവർ ആ പ്രായശ്ചിത്തമായിട്ട്. 10 ദിവസത്തെ പരിപാടികൾ ചോളരാജാക്കന്മാരുടെ കാലത്ത് എല്ലാ ഉത്സവങ്ങളും 28 ദിവസമാണ് ഉണ്ടായിരുന്നത്. 28 ദിവസം. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ. അത് പിന്നീട് 14 ദിവസമായി കുറഞ്ഞതാണ്. നമ്മുടെ ആദ്യം ഈ കൊടിമരം ഇതാണല്ലോ സ്റ്റാർട്ടിങ് അല്ലേ? കണ്യാറ് വന്നിട്ട് കൊടി, കണ്യാറിന്റെ അന്ന് വൈകിട്ട് കൊടിയേറ്റം, അത് കഴിഞ്ഞാൽ 14 ദിവസം പരിപാടി, 14 ആം പക്കമാണ് പുതുശ്ശേരി വേദി. സംതൃപ്തിയായിട്ടോ ദേവി സംതൃപ്തിയായി നാട്ടുകാരിൽ അനുഗ്രഹം ചൊരിഞ്ഞു. അങ്ങനെ ത്രികാല പൂജയായിട്ട് ഇപ്പോഴും ക്ഷേത്രത്തിൽ എല്ലാ പൂജകളും നടക്കുന്നുണ്ട്. ഉദയാസ്തമന്റെ പൂജ നടക്കണം, ശാന്താട്ടം പ്രധാന വഴിപാടാണ്. പിന്നെ മലയാള ആചാര പ്രകാരം താന്ത്രിക വിധി പ്രകാരമാണ് ഇവിടെ പൂജകളൊക്കെ. തന്ത്രി അണ്ടരാളിമന നമുക്ക് വഴിപാടാണ്. ശാന്തിക്കാർ രണ്ടുപേരുണ്ട്, മേൽശാന്തിയാണ് ആലക്കാട്ട്, ഞാൻ കീശാന്തി. പിന്നെ സ്റ്റാഫ് ക്ലർക്ക് രണ്ടുപേര്, കഥന പിടിക്കാരനായിട്ട് സ്റ്റാഫ് ഉണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ബോർഡിന്റെ മാനേജർ ഉണ്ട്, ദൈനംദിന ഭരണം മാനേജറാണ്. പാരമ്പര്യ ട്രസ്റ്റുകാർ 6 കുടുംബങ്ങളിൽപ്പെട്ടവരുണ്ട്. പ്രധാന കുടുംബങ്ങൾ 6 കുടുംബങ്ങളാണ്, നായർ കുടുംബം. അങ്ങനെ എല്ലാ സമുദായക്കാരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേകത. നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു 14 ദിവസത്തെ പരിപാടിയുടെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു. 15 ദിവസം നമ്മള് 15-ാം തീയതി മുതൽ തുടങ്ങി, 15-ാം തീയതി കണ്ണയാറ് എന്ന ചടങ്ങോടുകൂടിയിട്ടാണ് തുടങ്ങുന്നത്. പറപ്പടിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് നമ്മുടെ പൂർവികന്മാർ അവിടെയാണ്. അല്ലല്ല, പറപ്പടിക്കൽ എന്ന് പറയുന്നത് കുറച്ച് നമ്മളെ ഈ പറയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുക, അവിടെ നിന്നാണ് ഈ ചടങ്ങ് കൊണ്ടുവരുന്നത്. ഒരു മണിയിടൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്, അതാണ് ഇവിടുത്തെ ആചാരത്തിൻ്റെ ആദ്യത്തെ പടി. അപ്പോൾ അത് 15-ാം തീയതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 16-ാം തീയതി ഒരു മെഗാഷോ പരിപാടി. അല്ല, നമ്മൾ ഇനി സ്വർലയുടെ ഒരു ഗാനമേള വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 17-18-ാം തീയതി നമ്മൾ അതുൽ നറുവേരിയും ഡിമോ അവതരിപ്പിച്ച നാടൻപാട്ടുണ്ടായിരുന്നു, നല്ല കൂവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് രൂപ രവീന്ദ്രൻ, പ്രശസ്ത നർത്തകി രൂപ രവീന്ദ്രൻ അവതരിപ്പിക്കുന്ന ഒരു ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസ് ആണുള്ളത്. പിന്നെ ഇന്നലെ ഇവിടെ 2 സ്കൂളുകളുടെ നൃത്തനൃത്യങ്ങളായിരുന്നു. ഇവിടെ നമ്മളെ പ്രദേശത്ത് തന്നെയുള്ള 2 നാട്യ സ്കൂളുകളുടെ നൃത്തനൃത്യങ്ങളായിരുന്നു. നല്ല ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 14 ദിവസം പരിപാടിയാണ്. 14 ദിവസത്തെ പരിപാടികളാണ്. മെഗാഗാനമേള ആണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പരിപാടി. അതായത് തിങ്കളാഴ്ച അല്ല, മറ്റേ ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച 26-ാം തീയതി അല്ലേ? അത് കഴിഞ്ഞാൽ ഞായറാഴ്ച തായംപക, ഡബിൾ തായംപക ഉണ്ട് വൈകിട്ട്. വൈകുന്നേരം 7 മണിക്ക് മണ്ണാർക്കാട് പ്രദേശമായിട്ടുള്ള ഹരിമോഹനും മോഹൻദാസും ഹരിദാസും അവതരിപ്പിക്കുന്ന തായംപക, ഡബിൾ തായംപക. അത് കഴിഞ്ഞാൽ തന്നെ ചടങ്ങുകൾ തുടങ്ങുകയായി. അന്ന് രാത്രി മുതൽ ചടങ്ങാണ്. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് കമ്പം വരവ്, കാടിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന കമ്പം വരവും, അത് തിങ്കളാഴ്ച പുലർച്ചെ. അതുപോലെ തന്നെ ഇവിടുത്തെ മൂലസ്ഥാനമായ ഉള്ളാട്ടുകാവിൽ നിന്നുള്ള വേലവരവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എത്തിച്ചേർന്നതോടുകൂടി നമ്മൾ ഉത്സവം ആരംഭിക്കും. ഉത്സവം ഏകദേശം 9 മണിയോടുകൂടി വേലയും കമ്പവും അകത്ത് കയറും. കാലത്ത് 9 മണി. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും, ഈ കമ്പത്തിൽ തേങ്ങമുട്ടലും വഴിപാടുകളും ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 10 മണിക്ക് ഒരു പഞ്ചാരി മേളം,
നമ്മളെ സദനത്തിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന ഒരു 35 പേരടങ്ങുന്നവരുടെ ഒരു പഞ്ചാളി മേളം. അത് കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച ഒരു അന്നദാനം ചെയ്യുന്നുണ്ട്. 26 കമ്മിറ്റി പുതിയതായിട്ട് ഇത്തവണ ആരംഭിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 20 വൈകുന്നേരം 4 മൂലസ്ഥാനമായ ഉള്ളാട്ടുകാവിൽ നിന്നും 7 ഗജവീരന്മാരോടുകൂടിയുള്ള എഴുന്നള്ളത്ത്, നമ്മുടെ ഹൈവേയുടെ ഹൈവേ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ കുടമാറ്റവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനോടൊപ്പം വർണ്ണപ്പൊലിമം കൂട്ടുന്നതിന് പൂതൻ തിറ, മാലവിളക്ക്, അതുപോലെ തന്നെ പൂക്കാവടി, അതുപോലെ വണ്ടി വേഷം, കാളി നൃത്തം, പറവാദ്യം, ഇതെല്ലാം കൂടെ അകമ്പടിയോടുകൂടി വൈകുന്നേരം വരും ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾ ഏകദേശം 10 ഇവിടെ അമ്പലത്തിൽ അവസാനിക്കുന്നതോടുകൂടി പാണ്ടിമേളം ആരംഭിക്കും. പാണ്ടിമേളം കഴിഞ്ഞാൽ ഉടൻ തന്നെ കമ്പത്തിൻ്റെ പരിപാടി, കമ്പം ചമഞ്ഞ് വൈകുന്നേരം അന്ന് രാത്രി തന്നെ ചമഞ്ഞ്, ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, കുറേ സമുദായക്കാർ ചെയ്യുന്നതാണ്. ചെട്ടിയാർ കമ്പം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ രാത്രി കുഴിയെടുക്കലും കാര്യങ്ങളും ഇതെല്ലാം ഓരോ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്നതാണ്. അതെല്ലാം ചെയ്ത് കാലത്ത് 6 കമ്പം ചമഞ്ഞ് കത്തിക്കുന്നതോടുകൂടി ഏകദേശം വേലയുടെ പൂർണ്ണ രൂപമാകും. അന്ന് വൈകുന്നേരത്തെ ഒരു 14 വേല എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അതോടുകൂടി വേലയ്ക്ക് സമാപനമാകും. കമ്പം കത്തിക്കുന്നതോടുകൂടി ഇല്ല, വെടിക്കെട്ട് നമ്മൾ ഈ സ്ഥലത്തിന്റെ പരിമിതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് വെടിക്കെട്ട് കാര്യമായിട്ട് ചെയ്യാൻ കഴിയില്ല. കമ്പമാണ് ഇവിടുത്തെ ആചാരം, മെയിൻ ആചാരം. കമ്പം കത്തിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കമ്പം കത്തിക്കൽ കഴിയുന്നതോടെ പൂജയും കാര്യങ്ങളും നട അടയ്ക്കും. അടച്ച് വൈകുന്നേരം 5 നട തുറക്കുന്നതോടുകൂടി വേലയ്ക്ക് സമാപനമാവും. ഇതാണ് നമ്മളുടെ പുതുശ്ശേരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതെ, ഈ കാണുന്നത് ആൾ രൂപം, കൈകാല്, അതുപോലെ തന്നെ തൊട്ടില് കുട്ടി, വീട്. വെള്ളിയാഴ്ച അവിടെ ഒരു വേക്കുറിശിക്കാവൽ ഒരു കുമ്മാട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവമുണ്ട്. അവിടെ ഭക്തജനങ്ങൾ വഴിപാടായിട്ട് സമർപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നമുക്ക് കൈക്കോ കാലിനോ അതുപോലെ ശരീരത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ സമർപ്പിച്ചാൽ അത് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. അതുപോലെ തന്നെ പശു, അതുപോലെ വീട്, വീട് കെട്ടാൻ ആഗ്രഹമുള്ളവർ വീട് ഇതിൻ്റെ രൂപം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടക്കുമെന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ആചാരം. അപ്പം അതിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾ വഴിപാടായി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ശരി, ഇപ്പോൾ അതെല്ലാം എനിക്ക് നമുക്ക് സമയമില്ലാത്ത കാരണം ഓക്കെ കാര്യം പറഞ്ഞു. ശരി, ഏതായാലും എൻ്റെ പേര് ചോദിച്ച സ്ഥിതിക്ക് പേര് പറ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാം.